വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ ഇന്ന് മെയ് 20th ഡോൺ ജാൻഡി ഡിവൈൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. ഇപ്പൊ തന്നെ ഒത്തിരി നമ്മുടെ പോസ്റ്റുകളിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒരുപാട് വിഷസ് ഓൾറെഡി വന്നു തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും എന്റെ വക ഒരു സ്പെഷ്യൽ വിഷ് ഈ വർഷവും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡോൺ ജാൻഡും ഡിവൈനും എന്താ പറയാ ഹൃദയം നിറഞ്ഞ ആനിവേഴ്സറി വിഷസ്. അപ്പോ ഇതുവരെ ഞങ്ങനെ ഇവരുടെ പ്രപ്പോസലിന്റെയും അല്ലെങ്കിൽ ഇവരുടെ വെഡിങ്ങിനെ അല്ലെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ അങ്ങനെ അധികം ഞാനധികം സംസാരിച്ചിട്ടില്ല. അപ്പോ ഞാൻ വിചാരിച്ചു ഇന്ന് നല്ലൊരു ദിവസമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഒരു മെമ്മറീസ് ഒക്കെ ഒന്ന് റീകളക്ട് ചെയ്യാം, അത് നിങ്ങളും കൂടി ആയിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ നമ്മുടെ പാസ്റ്റ് കുറെ അറിയാമല്ലോ. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ വിഷമിച്ച് എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് ലാസ്റ്റ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ നമ്മുടെ കസിൻ ത്രൂ വരുന്നത്. അപ്പൊ നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഡിവൈൻ അന്ന് എനിക്ക് തോന്നുന്നു 24 വയസ്സ് 23 ആണെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ, അതും ഫസ്റ്റ് മാരേജ് ആണ്. അപ്പോ ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ വന്നപ്പം ആദ്യം ഞങ്ങൾക്കൊക്കെ വേണ്ട, എന്തിനാണ് അങ്ങനെ ഒരു കുട്ടീനെ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നൊക്കെ ഒരു ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മുടെ കസിൻ പറഞ്ഞു നിങ്ങളൊന്ന് ചെന്ന് നോക്ക് സംസാരിക്കേ എന്നൊക്കെ പറഞ്ഞപ്പോ ആണ് നമ്മൾ പിന്നെ ആദ്യം ഫോണിലാണ് കോണ്ടാക്ട് ചെയ്തത്, ഞാനാണ് ആദ്യം സംസാരിച്ചത്. കാരണം അന്ന് പെട്ടെന്നൊരു ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിൽ അല്ലായിരുന്നു ചേട്ടൻ. മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിപ്പം എനിക്കും ഡാഡിക്കും മമ്മിക്കും ആൻസൺ ചേട്ടനും ആ സമയത്ത് ഡോൺ ചേട്ടൻ ഒറ്റയായിട്ട് നടക്കുന്നത് കാണുന്നത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു എല്ലാവരുടെയും സന്തോഷം എല്ലാവരും അതിൽ ഒരാളുടെ മുഖം ഒന്ന് പാടിയാൽ അല്ലെങ്കിൽ ഒരാൾക്കും എന്തെങ്കിലും ഒരു കുറവുണ്ടായാൽ ഞങ്ങൾ എല്ലാവരും അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡാഡിയുടെയും മമ്മിയുടെയും എന്റെയും ആൻസൺ ചേട്ടന്റെയും ഒരു റിലേഷൻഷിപ്പ് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചേട്ടനും എന്ത് തന്നെ ആയാലും ചേട്ടൻ എത്രയും പെട്ടെന്ന് ഒരു പാർട്ട്ണർ വേണം, ചേട്ടന് ഒരു രീതിയിലും ഒരു സങ്കടം വരരുത് എന്നുള്ള നിർബന്ധം ഞങ്ങൾക്ക് നാലു പേർക്കായിരുന്നു. ചേട്ടന് ഒട്ടും റെഡി അല്ലായിരുന്നു ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവാനായിട്ട്. അപ്പൊ ചേട്ടന് പേടിയായിരുന്നു, നീ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളാണ് പറഞ്ഞത്, എന്നിട്ട് ഞാനാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് ഡിവാനോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. എല്ലാ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും എ ടു സെഡ് പറയുന്നതും. അപ്പോ ആദ്യം എനിക്ക് സംസാരിച്ചപ്പോഴും എനിക്കൊരു, കാരണം ഡിവൈൻ ഫോണിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഗൗരവം അങ്ങനെയാണ്. പിന്നെ ആദ്യമായിട്ട് സംസാരിക്കുന്നു, പിന്നെ നമ്മളെങ്ങനെയാണ് ആ കുട്ടി ജഡ്ജ് ചെയ്യാന്നൊക്കെയുള്ള ഒരു ഒരു പേടിയിലാണ് സംസാരിച്ചത്. കാര്യം ഡാഡി മമ്മി എല്ലാവരും ഉണ്ടായിട്ട് പോലും ഞാനാണ് ഇനീഷ്യേറ്റീവ് എടുത്തത്. കാരണം അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു, കാരണം എന്നെ പോലെ തന്നെ ഒരു കുട്ടിയാണ്. അപ്പൊ അവർക്ക് അവരുടേതായ ഡ്രീംസ് ഉണ്ടാവും, അവർക്ക് അവരുടേതായ പാർട്ട്ണറിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ചത് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യോ, നമ്മളത് ചോദിക്കുന്നത് തെറ്റാണെന്നൊക്കെ ഉള്ള ധാരണയിൽ അവരെല്ലാവരും വേണ്ട എന്നുള്ള ധാരണയിൽ നിന്നപ്പോ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് സംസാരിച്ചു. അങ്ങനെ ഞാനും ആൻസൺ ചേട്ടനും, അപ്പൊ ആൻസൺ ചേട്ടനും എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ആൻസൺ ചേട്ടനും ആ സമയത്ത് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ആൻസൺ ചേട്ടൻ എന്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഡോൺ ചേട്ടനെ കൺവിൻസ് ചെയ്തത്, ഞങ്ങൾ എല്ലാവരും കൂടി കൺവിൻസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണാൻ പോവാം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇവരൊരു മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. അന്ന് ഞാനില്ല, അന്ന് ഫോണിൽ കൂടെ ഞാനെല്ലാം കോർഡിനേറ്റ് ചെയ്തു. ഫസ്റ്റ് മീറ്റ് ചെയ്തത് ഇവര് റെയിൽവേ സ്റ്റേഷനിലാണ്. ഡിവൈൻ ചെന്നൈയിലേക്ക് പോകുന്നു, ഇവിടുന്ന് ഡാഡി മമ്മിയും ഡോൺ ചേട്ടനും കൂടിയിട്ട് അല്ലേ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടുന്ന് ജസ്റ്റ് എനിക്കൊരു 5 മിനിറ്റ് പോലും ജസ്റ്റ് ഇറങ്ങി കേറി ജസ്റ്റ് ഹായ് പറഞ്ഞു പോയി. അതാണ് ഇവരുടെ ഫസ്റ്റ് മീറ്റിംഗ്. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു വായോ വീട്ടിലേക്ക് വായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ 5 പേരും കൂടിയിട്ട് ഡിവൈൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഡിവൈനും ഡിവൈൻ്റെതായ കുറെ ഇൻസെക്യൂരിറ്റീസ് ഞങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഡോൺ ചേട്ടൻ ഹാപ്പി ആവാ എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യമായിരുന്നു, ബാക്കി ഒന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു റീസൺ അല്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഡിവൈൻ്റെ വീട്ടിലേക്ക് പോകുന്നതും ഫുൾ ഫയൽ അടക്കം കംപ്ലീറ്റ്. അതായത് നമ്മൾ പോകുമ്പോൾ നമ്മളൊരു നോർമൽ ഒരു പെണ്ണുകാണൽ പോലെയല്ല അത്, എത്രത്തോ അത് ചില പലർക്കും അതൊരു കോമഡി ആയിട്ടോ ഒരു കുറച്ചിലൊക്കെ ആയിട്ടോ കാണുന്നവരുണ്ട്. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ സൈഡിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ എല്ലാ എ ടു സെഡ് കാര്യങ്ങൾ, കാരണം അവരുടെ ഒരു മകളെ നമുക്ക് ഇങ്ങനൊരു
ഒരു ഇതില് പെട്ട ഒരാളിലേക്ക് നമുക്ക് തരുവാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്റെ പാരന്റ്സ് എന്റെ എനിക്ക് എത്ര ഞാൻ സേഫ് ആണോ എന്നുള്ളത് അവർ ഒരു 1000 വട്ടം ആലോചിക്കും. അപ്പൊ അത് അഷുവർ ചെയ്യാവുന്ന പോലെയുള്ള, അതായത് നമ്മുടെ സത്യസന്ധമായ കാര്യങ്ങളൊക്കെ എല്ലാ ഫയൽസും കാര്യങ്ങളും A to Z ഡോക്യുമെന്റ്സും കൊണ്ടാണ് നമ്മുടെ ഡിവൈൻ്റെ വീട്ടിലേക്ക് അവരുടെ പാരന്റ്സ് ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ അന്ന് അപ്പനും അമ്മയും മോളും മാത്രമേ ഉള്ളൂ. അങ്ങനെ സംസാരിച്ചു, ഡിവൈനോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് വന്നപ്പോഴും കൺഫ്യൂഷനായിരുന്നു. ഇപ്പൊ ഡോൺ ചേട്ടനാണെങ്കിൽ കാരണം ഒറ്റ മോളാണ്, കോട്ടയമാണ്. മുമ്പൊക്കെ നമുക്ക് തൃശ്ശൂർക്കാർക്ക് കോട്ടയം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്, കാരണം അവർ കുറച്ചും കൂടി ഡോമിനേറ്റിംഗ് ആണ്, കൾച്ചർ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇനി അത് നമ്മുടെ ലൈഫിൽ വന്നാൽ അത് ഇനിയും ബുദ്ധിമുട്ടാവും എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ശരിക്കും ആൻസൺ ചേട്ടനാണ് കൂടുതലും വേറൊന്നും നോക്കണ്ട, ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം, നല്ലതാണ്, വേറൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രൊപ്പോസലിനെ സപ്പോർട്ട് ചെയ്തത് ആൻസൺ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാനും മമ്മിയും ഇപ്പൊ ഡാഡീനെയും ചേട്ടനെയും കൺവിൻസ് ചെയ്തെടുക്കാൻ ഞങ്ങൾ കുറച്ച് സമയമെടുത്തു. കാരണം അവർക്ക് ഇനി അത് നമ്മളൊരു വീണ്ടും ഒരു തെറ്റായിട്ടുള്ളൊരു തീരുമാനം ആണോ എടുക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഡാഡിയെയും ചേട്ടനെയും സമ്മതിപ്പിച്ചു. ചേട്ടൻ്റെ അടുത്തും എല്ലാ കാര്യങ്ങളും, ചേട്ടൻ അതിന് മുമ്പ് കുറേ കൗൺസിലിങ്ങും കാര്യങ്ങളും, ഡോൺ ചേട്ടൻ മൈൻഡ് കുറേ ക്ലിയർ ആവാനുണ്ടായിരുന്നു. പെട്ടെന്ന് ഒന്ന് കഴിഞ്ഞ് അടുത്തത് എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് എളുപ്പമാണ്, പക്ഷെ അത് അതിലൂടെ പോയാലേ അത് മനസ്സിലാവുള്ളൂ. മാത്രമല്ല അത് റിക്കവർ ചെയ്തെടുക്കാനും ചേട്ടൻ എനിക്ക് തോന്നുന്നു ഡിവൈനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാരേജും അത് ഹീലായി 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 വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ ഇപ്പം ശരിക്കും 4ാമത്തെ വർഷമാണ്. ശരിക്കും ഇപ്പോഴാണ് ചേട്ടൻ പിന്നെയും മനസ്സ് തുറന്ന് ചിരിക്കാനും വർത്തമാനം പറയാനൊക്കെ തുടങ്ങിയത്. എന്നാലും ചില പോയിന്റിൽ ചില ഈ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ചില ഈ കീടങ്ങളെന്ന് പറയില്ല, അങ്ങനെയുള്ള ഒരു കമന്റ് ത്രൂ വന്ന് കുത്തുമ്പോഴും അതും ചേട്ടൻ എങ്ങനെയാണ് എഫക്ട് ചെയ്തത്, അത് ഡിവൈൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് ഞങ്ങളിപ്പോൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പ്രൊപ്പോസലായിട്ട് വന്നു, ഞങ്ങൾ കണ്ടിട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്കൊന്നും നോക്കാനില്ല, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഡിവൈനെ മാത്രം മതി, വേറെ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഡിവൈനാണ് വലിയൊരു ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത്. ശരിക്കും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു വലിയൊരു ഡിസിഷൻ മേക്കിംഗ് ആണ്. ഒരു പക്ഷെ ഞാനായിരുന്നു ഡിവൈൻ്റെ സ്ഥാനത്തെങ്കിൽ ചിലപ്പോൾ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഞാൻ ഇന്നും ഞാൻ ഇരുന്ന് ആലോചിച്ചു ഡിവൈൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ യെസ് പറയുമായിരുന്നു എന്ന് ഞാൻ ഇരുന്ന് ചിന്തിച്ചു. അപ്പോഴും എനിക്കൊരു ഞാൻ ചിലപ്പോൾ അത് എനിക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല, പക്ഷെ ഡിവൈൻ അത് ഉൾക്കൊണ്ട്, കാരണം ഡിവൈൻ ഒറ്റയ്ക്കായിരുന്നു. ഡിവൈൻ്റെ പാരൻസ് പറഞ്ഞത് ഡിവൈൻ്റെ എന്താണോ ഇഷ്ടം അതിന് കൂടെ നിൽക്കാം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു സ്റ്റാൻഡ്. പക്ഷേ ഡിവൈൻ്റെ കസിൻസ് ഉണ്ട്, കാരണം ഇവരെല്ലാം വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവർക്കൊക്കെ ആദ്യം വളരെ എതിർപ്പായിരുന്നു, കാരണം സ്വാഭാവികമായിട്ടും അതിനൊരു തെറ്റ് പറയാൻ പറ്റില്ല. ഇത്രയും ചെറുപ്പം ഒരു കുട്ടി ആദ്യമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം ആരായാലും, ഇപ്പം ഈവൻ ഞങ്ങളായാൽ പോലും ചിന്തിച്ചു എന്തിനാണ് ആ കുട്ടിക്ക് അതിൻ്റെ ആവശ്യമെന്ന് ഞങ്ങൾ പോലും ചിന്തിച്ചു. പക്ഷെ നമ്മുടേതായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് അത്രയും ഉൾക്കൊണ്ട് ശരിക്കും ഫൈറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു മാരേജിലേക്ക് എത്തിയത്. അപ്പോൾ അവരുടെ ആ ഡിവൈൻ്റെ എനിക്ക് അമ്മയുടെ അപ്പൻ്റെ സൈഡാന്ന് തോന്നുന്നുണ്ട് ആ സമയത്ത് കൂടെ നിന്നത് അപ്പൻ്റെ സൈഡായിരുന്നു. അമ്മയുടെ സൈഡില് കാരണം അവർ കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് അവരുടെ ഇത് ഇനിയിപ്പോ ഇവര് കാരണം നമ്മളെ കുറിച്ച് കേട്ടിട്ടുള്ള റൂമേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആയിട്ടായിരുന്നു. അപ്പൊ അവർക്ക് പിന്നെ ഒരു പെങ്ങള് ആ പെങ്ങൾക്ക് ഒരു മോള്, ആ അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് വേണോ വേണ്ടിയോ എന്നൊക്കെയുള്ള ഒരു ഒരു എതിർപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ എല്ലാവരെയും കൺവിൻസ് ചെയ്ത് നമ്മളിവിടെ ഉറപ്പിക്കൽ നടത്തി. അപ്പൊ ആ സമയത്തൊക്കെ ഡോൺ ചേട്ടൻ അവസ്ഥയുള്ള സമയമായിരുന്നു. വരാൻ പറഞ്ഞു, നമ്മളെ നിർബന്ധിച്ചു. ഉറപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി, പിന്നെ ഇവിടെ നമുക്ക് പള്ളിയുണ്ട്, പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ്സ് ഉണ്ട്, അവരൊക്കെ മീറ്റ് ചെയ്ത്, കാരണം നാളെ മേലാക്കും ഇത് പറഞ്ഞില്ല അത് പറഞ്ഞില്ല ഇത് അറിഞ്ഞില്ല എന്നുള്ള ഒരു ഒരു കല്ലുകടി പോലും ഉണ്ടാവരുത്. കാരണം ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു, കാരണം നമ്മൾ ഒരു നമുക്കൊരു ഒരു വീഴ്ച വന്നു, രണ്ടാമതും നമ്മളുടെ സൈഡിൽ നിന്ന് ഒരു വീഴ്ച വരരുത്, നമ്മൾ വിശ്വസിച്ച് വരുന്നവർക്കും നാളെ മേലാക്കം ചതിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ വരാതിരിക്കാൻ നമ്മളും ആ കാര്യങ്ങളൊക്കെ
ഉറപ്പാക്കണം എന്നുള്ളൊരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് അപ്പനമ്മയും മോളും കൂടി വന്ന് അഡ്വക്കേറ്റ്സിനെയും പള്ളിയിലും നമ്മുടേതായ എല്ലാ സംഭവത്തിലും കൊണ്ടുപോയി. അങ്ങനെയാണ് അവർ ഈ പിന്നെ കസിൻസിനൊക്കെ കൺവിൻസ് ചെയ്ത് യെസ് പറയുന്നതും ഇവിടെ വന്ന് നവംബറിലാണ് ഉറപ്പിക്കുന്നത്. ഉറപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു, പള്ളി എന്നുള്ളതൊന്ന് കിട്ടാനായിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്തു. പക്ഷെ നമുക്ക് ആ സമയത്തേക്ക് കിട്ടിയില്ല. പിന്നെയും ഇത് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു, കാരണം കൊറോണ വന്നു. പിന്നെ ഈ കേസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് കോടതിയിലത്തെ പെട്ടെന്ന് ശരിയായി, പക്ഷെ പള്ളിയിലത്തെ ഒരുപാട് ഡിലേ വന്നു, കൊറോണ വന്നു. അപ്പോൾ അങ്ങനെ ആ സമയം കൊണ്ട് ഇവർ സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളാണ് നിർബന്ധിച്ച് സംസാരിക്കണം. കാരണം ഡോൺചൻ ആ സമയത്ത് സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഒരു മനുഷ്യൻ്റെ അടുത്ത് സംസാരിക്കില്ലായിരുന്നു. എൻ്റെയും ആൻസിചാട്ടിൻ്റെയും കൂടെ പനക്കൽ വീട്ടിലായിരുന്നു ആ സമയത്ത്, ഫുള്ള് ഡോൺചാട്ടി. ഈ വീട്ടിൽ പോലും ചേട്ടൻ നിൽക്കില്ലായിരുന്നു. അങ്ങനെ ശരിക്കും ഡിവൈൻ്റെ മിടുക്കാണ് ഡോൺചാട്ടിന്. ഇപ്പോൾ എന്താണോ അതായിട്ട് നിൽക്കുന്നത് ഞാൻ പറയും. അങ്ങനെ കല്യാണം ആദ്യം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു, പക്ഷെ അത് പല കാരണങ്ങളെ കൊണ്ട് നീണ്ടുപോയി. നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടാത്തതിന് അങ്ങനെ നീണ്ട് ലാസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്തു പള്ളിയിൽ നിന്ന് കിട്ടുമ്പോൾ കിട്ടട്ടെ, നമുക്ക് ബാക്കി ലീഗലി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റാണ് പറഞ്ഞത്, നിങ്ങളിങ്ങനെ പള്ളിയിലത്തെ കാര്യം മാത്രം വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അർത്ഥമില്ല, നമുക്ക് നേരായ രീതിയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾക്കും അത് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വെക്കുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു, കാരണം അവിടെ ഒറ്റ മോളാണ്. അവരുടെ അപ്പനും അമ്മയ്ക്ക് സ്വപ്നം ഉണ്ടാവില്ല ഒരു മോളെ കല്യാണം കഴിപ്പിച്ചിറക്കണം, അത് പത്താളെ വിളിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടിക്കും ആഗ്രഹം ഉണ്ടാവും കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങണം എന്നുള്ളത്. അപ്പം അത് ഞങ്ങൾ പറയുമ്പോഴും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല ഇങ്ങനെയാണ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴും ഡിവൈൻ ആണ് അവിടെ ഡിസിഷൻ എടുത്തത്. ഞങ്ങൾ ഡിവൈൻ ആണ് അത് തീരുമാനിക്കാനും പറഞ്ഞത്, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഡിവൈനോടാണ് പറഞ്ഞത്. അപ്പം ഡിവൈനാണ് പറഞ്ഞത് സാരില്ല എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട്. ആരുമില്ല ഞങ്ങളുടെ സൈഡിൽ നിന്ന്, ഡാഡി മമ്മി ഞാൻ ചേട്ടൻ ആൻസൺ ചേട്ടൻ പിന്നെ ചേട്ടൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ്, ഡിവൈൻ്റെ വീട്ടിൽ നിന്ന് അപ്പനമ്മ ഡിവൈൻ പിന്നെ ഡിവൈൻ്റെ വല്യപ്പൻ്റെ അല്ലേ വല്യപ്പൻ്റെ ആരോ അവരും രണ്ടും, അത് പിന്നെ കൊറോണ കല്യാണം ആയ കാരണം 15 പേരായിരുന്നു ആ സമയത്ത് പാടുള്ളായിരുന്നു. അപ്പം അങ്ങനെയാണ് കല്യാണം നടത്തുന്നത്. രണ്ട് ബാച്ചായിട്ട് നമ്മൾ റിസപ്ഷൻ അല്ല, നമ്മൾ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഒരുക്കി. അപ്പം അതും ഞാൻ എൻ്റെ കല്യാണത്തിന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ എൻ്റെതായ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരെണ്ണം, എനിക്കത് പേഴ്സണലി ഭയങ്കര സങ്കടമായിരുന്നു. അത് ഡിവൈനും എന്നെപ്പോലെ ഒരു കുട്ടിയാണ്, ഡിവൈനും ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും, അപ്പം അത് ഒക്കെ ഇങ്ങനെ സ്പോയിലായല്ലോ എന്നുള്ളത് ഞങ്ങൾക്കും ഒരു സങ്കടമായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ പോവാം, പക്ഷെ ഡിവൈനാണ് അപ്പോഴും പറഞ്ഞത് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഒരു സ്റ്റാർട്ട് ചെയ്തൊരു റിലേഷൻഷിപ്പാണ്. സത്യം പറഞ്ഞാൽ ഡിവൈൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഡിവൈനെ ഒരു ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം നമുക്ക് പേടിയായിരുന്നു എന്ത് പറയുമ്പോഴും, ഒരു അത് എങ്ങനെ എടുക്കും, അത് ഏത് രീതിയിലാണത് വരിക. കാരണം പിന്നെ നമ്മളെ കുറിച്ച് ഡിവൈൻ കേട്ടിട്ടുള്ളതും വേറെ പല സ്റ്റോറീസ് ആയിരിക്കാം. പിന്നെ കല്യാണം ഉറപ്പിച്ചു പറഞ്ഞപ്പോഴാണ് യൂട്യൂബിൽ വന്നത്. പിന്നെ അതുകൊണ്ട് പിന്നെ ആ സമയത്ത് കല്യാണം കഴിഞ്ഞ അന്ന് ഇപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ സൈൻ ചെയ്ത നെക്സ്റ്റ് സെക്കൻഡ് അതെങ്ങനെയാണോന്ന് അറിയില്ല, അത് ഫുള്ള് ന്യൂസായി. പിന്നെ ഈ നാട്ടുകാർ പറയുന്ന കുറേ കഥകൾ പ്രചരിക്കുക, ഡിവൈനെ കുറിച്ച് കുറേ നെഗറ്റീവായിട്ട്, ഡിവൈനെ സംബന്ധിച്ച് മീഡിയ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കുട്ടിയാണ്. ആ ഒരു നിമിഷം തൊട്ട് രജിസ്റ്ററിൽ ഒപ്പിട്ട ആ നിമിഷം തൊട്ട് ഡിവൈനെ കുറിച്ചുള്ള ഒരുപാട് വെറുതെ ഒരുപാട് കഥകൾ പടച്ചു വിടുക, കുട്ടിയുണ്ട് എന്ന് പറയുക, രണ്ടാം കെട്ടാണെന്ന് പറയുക, അങ്ങനെ കേൾക്കാവുന്നതിൻ്റെ മാക്സിമം ഡിവൈൻ കേട്ടിട്ടുണ്ട്. ഡോൺ ചേട്ടനും അതിനപ്പുറമായിട്ടിരിക്കും. സത്യം പറഞ്ഞാൽ അവർക്കൊരു ഒരു ഹണിമൂൺ പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ടായിട്ടില്ല, കാരണം അവരുടെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. കാരണം എവിടെ നിന്നൊക്കെയാണ് ഈ നെഗറ്റിവിറ്റികൾ വരുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 4 പേരും അഭിനയിക്കുകയായിരുന്നു അവരുടെ മുമ്പിൽ. കാരണം നമ്മളും ഈ നെഗറ്റീവ് കമൻസ് കേട്ട് ഡൗൺ ആയി അവരൊന്നും കൂടി ഡൗൺ ആവും. അവരെ ചെയറപ്പാക്കാൻ വേണ്ടി, അവരെ മാക്സിമം ഫോൺ യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങളും ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. ഉള്ളുകൊണ്ട് കരഞ്ഞിട്ടാണെങ്കിലും കുറേ അവരുടെ മുമ്പിൽ ചിരിച്ചും കളിച്ചൊക്കെ നിന്നിട്ടുണ്ട്. കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ഡോൺ ചേട്ടൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്, പക്ഷേ ഡിവൈൻ കുറച്ച് ബോൾഡാണ്. ഞങ്ങൾക്ക് അങ്ങനൊരു കുട്ടീനെ തന്നെയായിരുന്നു ആവശ്യം. കാരണം
ചേട്ടൻ വീഴുമ്പോ കൂടെ വീണിട്ട് കാര്യമില്ലല്ലോ. ഡിവൈനെ സംബന്ധിച്ച് ഇതൊക്കെ ഇങ്ങനത്തെ നെഗറ്റിവിറ്റികൾ വന്നാലും ഡിവൈൻ അത് ഒരു പരിധി വരെ അത് പോസിറ്റീവായിട്ട് ഒരു പരിധി വരെ അതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് എൻ്റെ കാര്യം എനിക്കറിയാം, എൻ്റെ വീട് അല്ലെങ്കിൽ ഞങ്ങളുടെ ചേട്ടോൺ ചേട്ടനെ ഞങ്ങൾക്കറിയാം, എൻ്റെ വീട്ടുകാരെ എനിക്കറിയാം എന്നുള്ളൊരു ഉറച്ച ഒരു എന്താ പറയുക ആ ഒരു മനസ്സുള്ളത് കൊണ്ടാണ് കുറേയൊക്കെ കാര്യങ്ങൾ ലൈറ്റായിട്ട് പോയിട്ട് നെവർ മൈൻഡ് എന്നുള്ള രീതിയിൽ നടന്നതും. അതുകൂടെയാണ് ഡോൺ ചേട്ടനും ആ ഒരു ഇൻസെക്യൂരിറ്റീസൊക്കെ മാറി 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 ഡിവൈൻ്റെ മിടുക്കൊണ്ടാണ് മാറ്റി 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 ഇപ്പോൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ചേട്ടനെ ഇപ്പോൾ ശരിക്കും ചേട്ടൻ ഒരു റീബർത്ത് തന്നെയായിരുന്നു ഈ വെട്ടി. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര താങ്ക്ഫുള്ളാണ്, ഞങ്ങളെല്ലാവരും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഡിവൈൻ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വന്നത്. പിന്നെ എൻ്റെ ചേഞ്ചസും നിങ്ങളോട് ഞാൻ ഈ ഫാമിലിയെ മൊത്തം മാറിപ്പോയി, ഡിവൈൻ്റെ വരവോടുകൂടി ഈ ഫാമിലി മൊത്തം മാറിപ്പോയി. ഞങ്ങളെല്ലാവരും എല്ലാവരും ഇപ്പം ഞാൻ മാത്രമല്ല മമ്മിയാണെങ്കിൽ പോലും ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളൊരു ചിന്ത വന്നതും ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ നാല് പേര് മാത്രമുള്ളൊരു ലോകമായിരുന്നു, വേറെ പുറം ലോകമായിട്ടോ അല്ലെങ്കിൽ യാതൊരു അങ്ങനത്തെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ അറിയണ്ട എന്നുള്ളൊരു ധാരണയുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ഡിവൈൻ്റെ വരവോടുകൂടി നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെയല്ല അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റീസിലും ഡിവൈൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 4 വർഷം വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും അത് ഈ വീട് വിട്ട് മറ്റൊരാളിൽ വന്ന് സോൾവ് ചെയ്യേണ്ട ഒരു രീതിയിലും ഇന്ന് വരെ ദൈവം സഹായിച്ചു വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴും നെഗറ്റീവ്സ് പറയുന്നവരുണ്ട്, ഇപ്പം എന്നെ വിളിച്ച് എന്നോട് ഡിവൈൻ്റെ കുറ്റം പറഞ്ഞിട്ട് എൻ്റെ ചാനലിൽ വന്ന് കമൻ്റ് ഇടുന്നവരുണ്ട്, മമ്മിയോട് ഡിവൈൻ്റെയും എൻ്റെയും കുറ്റം പറഞ്ഞിട്ട് വരുന്നവരുണ്ട്, എന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി ഡിവൈനോട് പറയുന്ന ഒത്തിരി പേരുണ്ട്. അതിപ്പോൾ അതേ ഇന്നലെയും കൂടി വന്നു എന്നെ ഇവിടുന്ന് ഓടിക്കാൻ പറഞ്ഞിട്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിലൊരു റാപ്പോ ഉണ്ട്. ഇന്ന് വരെ നാളത്തെ കാര്യം അറിയില്ല, ഇന്ന് വരെ ഞങ്ങൾ തമ്മിലൊരു റാപ്പോ ഉണ്ട്. ഇന്ന് വരെ ഏതെങ്കിലൊരു കമൻറ്റ് വന്നു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ ഇടയിൽ ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവാണ്ട് ഏറ്റവും സന്തോഷത്തിൽ മുന്നോട്ട് പോട്ടെ. പിന്നെ എന്നെ സംബന്ധിച്ചും എൻ്റെ വലിയൊരു മോട്ടിവേറ്ററാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഡിവൈനോട് എപ്പോഴും പറയാറുണ്ട്, നാത്തുമ്പ് ഒരിടത്തൊന്ന് ഇതിന് എന്നെ ഓടിക്കാനൊക്കെ പറയാറുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ചിലപ്പോൾ മമ്മിയേക്കാൾ മുൻപ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് ഡിവൈൻ. അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ അത് എന്താ പറയുക, ഇതൊന്നും അറിയാണ്ട് നിങ്ങൾ ഈ എന്തൊക്കെയോ കുറേ യൂസർമാർ വന്ന് കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ പേഴ്സണലിയും തമ്മിൽ തെറ്റിക്കാനായിട്ട് പലതും പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ, കാരണം എനിക്കറിയില്ല അത് ചിലരുടെ ഒരു 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 ഹോബിയാണ് അങ്ങനെ. പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ പള്ളിയിലത്തെ കല്യാണം എന്താണ്, നമ്മൾ ഒരിക്കൽ അനൗൺസ് ചെയ്തതാണ് പക്ഷെ അത് ആ സമയത്ത് ആണ് ഡിവൈൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം അറിയുന്നതും പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അന്ന് പള്ളിയിലത്തെ ആ ഒരു ചടങ്ങ് നീങ്ങിപ്പോയത്. അപ്പോൾ അത് ഒരു ഇനി കുറച്ച് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ധ്യാനത്തിന് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം 5 ദിവസം നിന്ന് ധ്യാനം കൂടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ചാക്കോച്ചനെയും കൊണ്ട് അങ്ങനെ 5 ദിവസം ചാക്കോച്ചനെയും തോമുനെയും കൊണ്ട്, കാരണം തോമു അപ്പനും അമ്മ ഇല്ലാണ്ട് അവൻ നിൽക്കില്ല. ഇപ്പം പലരും ഞങ്ങൾ എക്സിബിഷന് കൊണ്ടുപോയപ്പോഴും ഞങ്ങൾ പുറത്ത് പോകുമ്പോഴും പലരും ചോദിച്ചു എന്തിനാ തോമുനെ അവോയ്ഡ് ചെയ്യണമെന്ന് ചോദിച്ചു. പക്ഷെ അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ വളർച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ആശുപത്രിയിലുള്ള സമയത്താണ് തോമുൻ്റെ ഗ്രോത്ത്. അപ്പം അന്ന് മുതൽ അപ്പനും അമ്മയുടെ കൂടെ പുറത്ത് പോകാന്നുള്ളത് തോമുൻ്റെ മനസ്സിലുള്ളൂ. അതുകൊണ്ടത് ഇപ്പോഴും അവൻ പുറത്തേക്ക് പോകുമ്പോൾ അപ്പനും അമ്മ ഇല്ലെങ്കിൽ അവൻ വരില്ല അങ്ങനെ. അതുകൊണ്ടാണ് അവനെ കൊണ്ടുപോകുന്നത്, അല്ലാണ്ട് അവനെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതോ അവനെ കൊണ്ടുപോകാണ്ടിരിക്കുന്നതോ അല്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാ മക്കളും ഒരുപോലെയാണ്, ഇപ്പോൾ തോമാണെങ്കിലും ചാക്കോച്ചനാണെങ്കിലും പാച്ചാണെങ്കിലും ഒക്കെ ഒരുപോലെയാണ്. അപ്പോൾ അവന് എന്താ പറയുക, അവൻ മര്യാദയ്ക്ക് പുറത്ത് പോകുമ്പോൾ നിൽക്കണമെങ്കിൽ അവർ വേണം, അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത്. അപ്പോൾ ഈ ധ്യാനത്തിന് പോകുമ്പോഴും തോമുനെയും ചാക്കോച്ചിനെയും കൊണ്ടുപോകാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികളെയും കൊണ്ട് 5 ദിവസം ധ്യാനത്തിന് പോകാമെന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇപ്പോൾ പോസിബിൾ അല്ല. പിന്നെ ചാക്കോച്ചനും ഹെൽത്ത് കണ്ടീഷൻസ് ഒന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരുടെ കല്യാണമാണെങ്കിലും മാമോദീസ ആണെങ്കിലും ഞങ്ങളുടെ സ്വപ്നമാണ്, ഇനി അടുത്തൊരു സ്വപ്നമാണ് ഇവരുടെ ആ ഒരു ചടങ്ങ്.
അപ്പൊ അത് എത്രയും വേഗം നടത്തണമെന്നുണ്ട്. പക്ഷെ ഈ സാഹചര്യങ്ങൾ ഇപ്പൊ കുട്ടി നമുക്ക് ഒരു ആഘോഷമായിട്ട് ഒരു പരിപാടി നടത്തുക എന്നുള്ളതല്ലല്ലോ, അത് എല്ലാ രീതിയിലും അത് ഓക്കെ ആവണം. അപ്പൊ അതിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അതിനായിട്ട് ഞങ്ങൾ എല്ലാവരും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും ഒരു സമയമുണ്ട്, ആ സമയത്ത് നടക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യം അപ്പൊ തന്നെ നടക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് മുടങ്ങിപ്പോകും, അത്രേ ഉള്ളൂ. അപ്പോ ഇതാണ് ഇവരുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ചുരുക്കം. അപ്പോ ഇനിയിപ്പോ നാളത്തെ പരിപാടികൾ എന്താണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം പിള്ളേർ സെറ്റിനെയും കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോവാ എന്ന് പറയുന്നത് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇവര് സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും രണ്ടാളും കുറുമ്പന്മാരാണ്. ചാക്കോച്ചനാണെങ്കിൽ അവന്റെ പ്രായത്തിലുള്ള എല്ലാ പിരിപിരിപ്പും അവനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോ ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ആനിവേഴ്സറി വിഷസ്. ഇനിയെങ്കിലും നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഡിവൈൻ്റെ ലൈഫ് സ്റ്റോറി, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. കാരണം നമ്മളിപ്പോൾ ഒരാളെ കുറ്റം പറയുമ്പോൾ, ഇപ്പോൾ ബോഡി ഷെയ്മിങ് ആണെങ്കിലും ഒരാളുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ബാക്ക് സ്റ്റോറീസ് അറിയാതെ ഇപ്പോൾ എന്തെങ്കിലും കാണുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് എന്തെങ്കിലും കുത്തുമ്പോൾ അവർക്കത് എത്രത്തോളം ഹേർട്ട്ഫുൾ ആണ് എന്നുള്ളത് കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഡോൺ ചാണ്ടി ഡിവൈനെയും കുറിച്ച് ചിലപ്പോൾ ഇതിൻ്റെ അടിയിലും വരും കുറേ ആരാധകരുടെ കമൻസ്. അപ്പോൾ അവരും മനസ്സിലാക്കുക, ഇവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു ശതമാനമെങ്കിലും ചിലപ്പോഴെങ്കിലുമൊക്കെ ഹേർട്ട്ഫുൾ ആവാറുണ്ട്. അപ്പോൾ ഒരാളുടെ കാര്യങ്ങൾ അറിയാണ്ട് അവരുടെ പേഴ്സണൽ വിഷമങ്ങളും സാഹചര്യങ്ങളും അറിയാണ്ട് ഒരാളെ കുത്താതിരിക്കുക. അത് മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ അതൊരു ശീലമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.